الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا ثم لا ينفقون ما ثم لا يتبعون ما أنفقوا منا ولا أذى لهم مجرهم عند ربهم ولا خوف عليهم ولا هم يحزنون قول معروف ومغفرة خير من صدقة يتبعها أذى والله غني حليم അള്ളാഹുവിൻ്റെ വഴിയിൽ പടച്ച ദമ്പുരാൻ്റെ പ്രീതി മാത്രം അല്ലാഹുവെ ഞാൻ ഈ ദാനം ചെയ്യുന്നത് നീ എന്നിൽ എന്നെക്കുറിച്ച് തൃപ്തിപ്പെടാനാണ് റബ്ബെ ഇത് നിനക്ക് ചെയ്യുന്ന ശുക്കറാണ് ആരുടെയും ഒരു പൊങ്ങച്ച വാക്ക് പോലും ആഗ്രഹിക്കാതെ ചെയ്യാം ثم لا يتبعون ما أنفقوا ولا നിങ്ങൾ ഒരാൾക്ക് ദാനം ചെയ്തു കഴിഞ്ഞാൽ ദാനം സ്വീകരിച്ച ആൾക്ക് മനസ്സിന് വേദനയുള്ള ഒരു വാക്ക് പോലും ഞാനത് നിങ്ങൾക്ക് തന്നതല്ലേ എന്ന മന് എന്ന് ഖുർആൻ പറഞ്ഞതാ എടുത്തു പറയാ ഞാൻ തന്നതല്ലേ ഞാനല്ലേ സഹായിച്ചത് എന്നൊന്നും പറയാതെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുകയാണെങ്കിൽ അവർക്ക് എത്രയാണ് കൂലി എന്ന് അള്ളാഹു പറഞ്ഞില്ല അവരുടെ പ്രതിഫലം അള്ളാഹുവിന്റെ അരികത്ത് കിടക്കുകയാണ് നിങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാള് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം തരുന്നു എന്ന് പറയുമ്പോൾ അത് എത്രയുണ്ട് എന്നൊന്നും നോക്കൂലല്ലോ നിങ്ങൾ അത്രമേൽ ബഹുമാനിക്കുന്ന ഒരാൾ നിങ്ങൾക്കൊരു സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് വാങ്ങിക്കാൻ എപ്പോഴാ വരുന്നത് എന്ന് ചോദിച്ചാൽ ചോദിക്കോ എത്ര ഉള്ളത് എന്നാ വരാ അങ്ങനെ പറയോ ഇല്ലല്ലോ ലഹും അജുറുഹും എന്താ റോബിഹിം അവരുടെ കൂലി അള്ളാൻ്റെ അരികത്ത് നിൽക്കുകയാണ് ചോദിക്കേണ്ട എത്രയാണ് അള്ളാഹു ആണ് അവരാർക്കും ദാരിദ്ര്യത്തെക്കുറിച്ച് പേടിക്കേണ്ടതില്ല സമ്പത്ത് അള്ളാഹുവിന് കൊടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം വരുമോ ഭയപ്പാട് വേണ്ട കയാമത്തിൽ വിഷമിച്ചു പോകുമോ പേടി വേണ്ടഹും കഴിഞ്ഞതിനെ കുറിച്ച് സങ്കടമോ വരാൻ പോകുന്നതിനെ കുറിച്ച് പേടിയോ കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ് സങ്കടം വരിക വരാൻ പോകുന്നതിനെ കുറിച്ചാണ് പേടി തോന്നുന്നത് ആയി ഇത് രണ്ടുപേർക്ക് പ്രശ്നമല്ല പക്ഷെ ഒരു കണ്ടീഷൻ പറഞ്ഞു ദാനം ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഇതിൻ്റെ പേരിൽ ആരും തന്നെ പ്രശംസിക്കരുത് എന്ന് കൽബുകൊണ്ട് വിചാരിക്കൽ പ്രയാസമാണ് അല്ലേ നമ്മൾ ആരെയാണോ സഹായിക്കുന്ന ഒരു കുട്ടിയുടെ കല്യാണത്തിനായിരിക്കാം ഒരാളുടെ വീട് വെക്കാനായിരിക്കാം രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കലാവാം പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ അതെ നമ്മളെ സഹായിച്ച ആളാണല്ലോ ആ പോകുന്നത് എന്ന് നമ്മളെപ്പറ്റി അവരെ പറയാതിരിക്കുകയോ നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ മനസ്സിൽ വിഷമം വരുമോ നമ്മളെങ്കിലും പറയില്ല ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ട് എന്നെ അവരൊന്നും വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ എന്നോടൊരു നന്ദി പറഞ്ഞില്ലല്ലോ അതിനർത്ഥം എന്താ അള്ളാഹുവിന്റെ സൃഷ്ടികൾ നിങ്ങളോട് നന്ദി പറയണം എന്ന് നിങ്ങൾ മനസ്സിനുള്ളിൽ പ്രതീക്ഷിക്കുന്നു കൊടുത്തു പോയിട്ടാ അത് പോയി ഉണ്ടാവില്ല ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ കൈത്താങ്ങിലൂടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കാൻ കഴിയും അള്ളാഹു അങ്ങനെയാണ് മനുഷ്യനെ പഠിച്ചത് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല നമ്മളൊക്കെ ഒരു സോഷ്യൽ അനിമൽ എന്നല്ലേ പറയാ സാമൂഹിക ജീവിയാണ് എപ്പോഴെങ്കിലും പറഞ്ഞു പോയേക്കും ഞാനല്ലേ നിന്നെ സഹായിച്ചത് ഞാനല്ലേ നിനക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നത് ആ എന്നോടോ എന്നൊക്കെയുള്ള തോന്നലുകൾ മനുഷ്യന് വരും ലഭിച്ച ആളുകൾ തന്ന ആളുകളോട് നന്ദി കാണിക്കണം അത് വേറെ വിഷയം യഷ്കുരിന്ന സലം യഷ്കുരില്ല അള്ളാഹുവിനോട് നന്ദി ചെയ്യണം എങ്കിൽ മനുഷ്യരോട് നന്ദി ചെയ്യണം മനുഷ്യരോട് നന്ദി ചെയ്യാത്തവൻ അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നില്ല നന്ദി ചെയ്യണം പക്ഷെ കൊടുത്ത ആളുകൾ ഒരിക്കലും അത് പരീക്ഷിക്കാൻ പാടില്ല ഇത് നമ്മളെ കൊണ്ട് കൊണ്ടുപറ്റുമോ ഇത് സാധ്യമാണോ പള്ളികൾക്കും മഹല്ലിലും നാടിനുമൊക്കെ ഒരുപാട് സംഭാവന ചെയ്യുമ്പോൾ അവരുടെ പേര് സ്റ്റേജിൽ വായിച്ചില്ല എന്ന് സങ്കല്പിക്കുക ചിലപ്പോൾ കൊടുത്തത് പിൻവലിക്കുവരെ ഞാൻ തരില്ല എന്റെ പൈസ പിൻവലിച്ചേക്കുക എന്തേ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുന്ന ആളുകൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എൻ്റെ പേര് പറയരുത് എന്ന് പറയുന്നവരുണ്ട് അതാണതിൻ്റെ ഏറ്റവും ശരി